അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നൽകിയ അനുഗ്രഹങ്ങളെ വിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ പല അനുഗ്രഹങ്ങളെ അല്ലാഹു എടുത്തു ചോദിക്കുമ്പോ അല്ലാഹു വളരെ പരാമർശവിധേയമായി മനുഷ്യന്റെ വിലപ്പെട്ട അനുഗ്രഹങ്ങളെ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. അലം നജ്അൽ ലഹു ഐനൈനി, നിനക്ക് ഞാൻ രണ്ട് കണ്ണുകൾ തന്നില്ലയോ? വലിസാനൻ, നിനക്ക് ഞാനൊരു നാവ് തന്നില്ലയോ? വശഫത്തൈൻ, ആ നാവിന്റെ കവചമായി നിങ്ങൾക്ക് ഞാൻ സുന്ദരമായ ചുണ്ടുകൾ തന്നില്ലയോ? വജഅല ലകുമുസ് സമ്അ വൽ അബ്സാറ വൽ അഫ്ഇദ, ശ്രവണശക്തിയും ദൃശ്യശക്തിയുമായി അതോടൊപ്പം ഒരു തുടികൊട്ടുന്ന ഹൃദയത്തെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലയോ? അല്ലാഹുല്ലദീ അൻസല മിനസ് സമാഇ മാഅ, ആകാശലോകത്ത് നിന്ന് നിർബാധം ഈ ഊഷരഭൂമിയെ ഉർവരതയുടെ ഭൂമിയാക്കി മാറ്റാൻ മടത്തുള്ളികളെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലയോ? അലം നജ്അലിൽ അർളമി ഹാദാ വൽ ജിബാല ഔതാദ, ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു തൊട്ടിൽ പോലെ സംവിധാനിച്ചു തന്നില്ലയോ? ഫഅഖ്റജ ബിഹി മിന തമറാതി റിസ്ഖല്ലകും, ആകാശലോകത്ത് നിന്ന് നിർബാധ നിർഗളിക്കുന്ന മടത്തുള്ളികൾ ഈ ഭൂമി കുടിച്ചിറക്കുമ്പോ ഈ മണ്ണിന്റെ അന്തർഭാഗത്ത് നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ ഭക്ഷ്യവസ്തുക്കളെ, ധാന്യ ദസ്തുലതാദികളെ, തരുലതാദികളെ നിങ്ങൾക്ക് ഞാൻ മുളപ്പിച്ചു തന്നില്ലയോ? ആ മുളപ്പിച്ചു തന്ന തരുലതാദികളിൽ ഫീഹാ ഫാഖിഹത്തും വനഖലും വറുമാൻ, ഫീഹാ ഫാഖിഹത്തും വനഖലു ദാതുല്ലകുമാം, മുളപൊട്ടുന്ന ധാന്യങ്ങളും റുമാൻ പഴങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഈത്തപ്പഴത്തോട്ടങ്ങളുമായി നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യമായ എത്രയോ അനുഗ്രഹങ്ങൾ കാരുണ്യവാനായ തമ്പുരാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുമ്പോ അല്ലാഹു നമുക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങളെ, കണ്ണിനെ കുറിച്ച് അല്ലാഹു നമ്മളോട് ചോദിക്കുമ്പോ, കാലുകളെ കുറിച്ച് ചോദിക്കുമ്പോ, വിശുദ്ധമായ ഖുർആനിൽ പടച്ചതമ്പുരാൻ എടുത്തു ചോദിക്കുന്ന അനുഗ്രഹങ്ങളിൽ അല്ലാഹു നമ്മളോട് വളരെ എടുത്തു ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന അനുഗ്രഹമായ അവന്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാനും അവന്റെ മക്കളെയും അവന്റെ ഭാര്യയെയും അവനെ വളർത്തുവാനും സ്വതസിദ്ധമായ ശൈലിയിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ സമാധാനത്തോടെ അന്തിയുറങ്ങാൻ കഴിയുന്ന അവന്റെ പാർപ്പിടത്തെ അല്ലാഹു അനുഗ്രഹമായിട്ടെടുത്തു ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ വെള്ളം, പാർപ്പിടം, വായു, ഇതാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ആ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് വെള്ളമില്ലാതെ ജീവിത സാധ്യമല്ല. ഇത് കേരളം വരൾച്ചയിലോട്ട് പോകുമ്പോൾ ജലത്തിന്റെ ദൗർലഭ്യത്തിന്റെ കെടുതികൾ നാം അനുഭവിക്കുകയാണ്. അതോടൊപ്പം തന്നെ വായുവില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ അനുഗ്രഹം, അതൊരു മുന്തിരിത്തോട്ടങ്ങളോ റുമാൻ പഴങ്ങളോ അല്ലെങ്കിൽ ഈ സുന്ദരമായ തരുലതാദികളോ പറവകളോ പറവകളോ ഈ കാണുന്ന ഇരു ശൃംഗങ്ങളോ മന്ദമാരുതനോ ഒന്നുമല്ല. അല്ലാഹു പറയുന്ന അടിസ്ഥാനപരമായി പടച്ചറപ്പ് നിനക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വെള്ളവും വായുവും മറ്റൊന്ന് പാർപ്പിടമാണ് അവന്റെ വീട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു മനുഷ്യന് കൊടുത്ത കൊടാനു 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 കൂടി അനുഗ്രഹത്തെ കുറിച്ച് എടുത്തു ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോടൊക്കെ എടുത്തു ചോദിച്ചൊരു അനുഗ്രഹമാണ് വല്ലാഹു ജലലക്കും മിൻ ബുയൂതികും സകന വ ജലലക്കും മിൻ ജുലൂദിൽ അനാമി ബുയൂത تَسْتَخِفُّونَهَا يَوْمَ لَعِنِكُمْ وَيَوْمَ إِقَامَتِكُمْ وَمِنْ أَصْوَافِهَا وَأَوْبَارِهَا وَأَشْعَارِهَا أَثَاثًا وَمَتَاعًا إِلَى حِينٍ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തേനീച്ചകളുടെ പാർപ്പിടങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോ വഔഹാ റബ്ബുക ഇലൻ നഖ്ലു അനിത്തഖദി മിനൽ ജിബാലി ബുയൂതാ അനിത്തഖദി മിനൽ ജിബാലി ബുയൂതം വ മിനൽ ശജറി വ മിമ്മാ യഇരിശൂ. ആകാശത്തിൽ കൂടി മൂളിപ്പാട്ടും പാടിയിട്ട് പറന്നു പോകുന്ന പതിനായിരക്കണക്കിന് കിലോമീറ്ററുകള് മന്ദമാരുതന്റെ തലോടലേറ്റിട്ട് ഇളം തന്നെ തത്തിക്കളിക്കുന്ന പൂങ്കാവനത്തിന്റെ മധ്രഭാഗത്ത് നിൽക്കുന്ന പുഷ്പ ഇതളുകളിൽ നുകർന്നു നിൽക്കുന്ന മധു കൊത്തിയെടുത്തുകൊണ്ട് വന്ന് വൃക്ഷച്ചെരപ്പുകളിലേക്ക് പാറിപ്പോകുന്ന തേനീത്ത എന്ന സൂക്ഷ്മ
ഒരു ജീവിക്ക് പോലും ഞാൻ അവർക്ക് വിശ്രമിക്കുവാൻ ഒരു വീടിനെ കൊടുത്തില്ല. അല്ലാഹു ചോദിക്കുകയാണ് ആകാശത്തിലൂടെ മൂളി പറക്കുന്ന നിസ്സാരമായ ഒരു തേനീച്ചക്ക് പോലും ഞാൻ ബോധനം നൽകി. തേനീച്ച ഏതെങ്കിലും കൊടുമുടിയുടെ മുകളിൽ പോയി നിന്റെ ഭാര്യയോടൊത്ത് റാണിയോടൊത്ത് മക്കളോടൊത്ത് നിനക്ക് താമസിക്കാ, സന്തോഷത്തോടെ താമസിക്കാ, നീ ഒരു വീട് പണിത് കൊള്ളുക. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് വീടൊരു സ്വപ്ന പദ്ധതിയാകുമ്പോ തേനീച്ചയുടെ സുരക്ഷിതമായ വീടിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ് മനുഷ്യ. ആ തേനീച്ചക്ക് മാത്രമല്ല, മരച്ചില്ലകളിലെ കാക്കയ്ക്ക് മാത്രം കൂടുണ്ടാക്കാനല്ല, അല്ലാഹു ആരെന്നറിയുമോ? കരുണാവാരിതിയായ പടച്ച തമ്പുരാൻ ആരെന്നറിയോ? ജലലക്കും അല്ലാഹു സമാധാനത്തോടെ ഒരു രാത്രി കിടന്നിറങ്ങ, സുന്ദരമായ മഴ പെയ്യാത്ത ചോർന്നൊലിക്കാത്തൊരു വീട് നിങ്ങൾക്ക് തന്നത് ഞാനല്ലയോ? അല്ലാഹു ചോദിക്കുന്ന വീടിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞിരണ്ട, എന്റെ വിഷയം വീട് മാത്രമല്ല, മുഗൾ രാജവംശത്തിന്റെ ശില്പജാതിരികളെ തോൽപ്പിക്കുന്ന കേരളത്തിന്റെ ദേശീയ പാതയുടെ ഒരറ്റത്ത് നിന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെലവേറിയ വീട് നൽകിയത് മുസ്ലിം സമുദായത്തിന്. മുഗൾ രാജവംശത്തിന്റെ ശില്പജാതിരികളെ തോക്കുന്ന കമനീയമായ എത്രയോ അലങ്കാര ചിത്രപ്പണികളെ നിറഞ്ഞ കോടികളുടെ വിലയുള്ള വീടുകളുണ്ട്. അതൊന്നും എന്റെ വിഷയമല്ല. അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞപ്പോ വീടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞനെന്താ, ആരാല് കണ്ടാലും നയനാനന്ദകരമായ വഴിയിലൂടെ നടന്നു പോകുന്നവനൊന്ന് കാണുമ്പോ എത്രയോ മനോഹരമാണെന്ന് അഭിപ്രായം പറയാനല്ല. അല്ലാഹു നിങ്ങൾക്ക് വീടിനെ തന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടുപെട്ടു. വിയർത്തൊലിച്ച ശരീരവുമായി അന്തിക്ക് നീ നിന്റെ വീട്ടിലേക്ക് വന്ന് വാതില് തുറക്കുമ്പോ ആ വീടിന്റെ കമാനം തുറക്കുന്നിട്ട് അകത്തേക്ക് കയറുമ്പോ നിന്റെ വീടിന്റെ ഉള്ളിൽ സക്കീന, നിനക്ക് സമാധാനം കിട്ടുന്നുവോ? ആ വീടിന്റെ ഉള്ളിൽ അല്ലാഹു നിനക്ക് സമാധാനം നൽകുന്നുവോ? സമാധാനമുള്ള വീടിനെ നിങ്ങൾക്ക് ഞാൻ തന്നില്ലയോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, വീട് കിട്ടിയാൽ മാത്രമല്ല, ആ വീട് കോടികളുടെ വിലയുള്ള വീടാവട്ടെ, അതെല്ലാം റെയിൽവേ പുറമ്പോക്കിലും മഴയൊന്ന് തിമിർത്ത് പെയ്യുമ്പോ ഓലക്കാതുകളുടെ ഇടയിലൂടെ ചോന്നൊലിക്കുന്ന ഒരു പാവപ്പെട്ട കുടിലാകട്ടെ, ഏത് വീടാണെങ്കിലും അതിന്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോ ആ വീട്ടുകാരന് മനസ്സമാധാനം നൽകുന്ന വീടാണ് അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വീടുകൾ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. വീടില്ലാത്ത ആളുകൾ എത്രയോ തുച്ഛമാണ്. പക്ഷെ അല്ലാഹു വീടിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ വീട് മാത്രമല്ല, കോൺക്രീറ്റ് സൗധങ്ങളല്ല, കൊതുകിന് പോലും കടന്നു വരാത്ത ശീതീകരിച്ച സംവിധാനമല്ല, അതിന്റെ ഉള്ളിലേക്ക് നിനക്ക് ഹൃദയത്തിന് സമാധാനം കിട്ടുന്നുവോ, സന്തോഷം കിട്ടുന്നുവോ? അങ്ങനെയാണ് നിന്റെ വീടുകൾ എന്നാ വേണ്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ വീടുകളെ സമാധാനത്തിന്റെ ഭവനമാകട്ടെ. അല്ലാഹു നമ്മുടെ വീടുകള് അല്ലാഹു സമാധാനത്തിന്റെ ഭവനമാക്കി തരുമാറാകട്ടെ. അല്ലാഹു വീടിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞ വീട് മാത്രമല്ല, സക്കീനത്തോടെ ജീവിക്കാൻ കഴിയുന്ന വീട്, അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം. വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ്. അല്ലാഹു വീട് ഇല്ലാത്തവർക്ക് അല്ലാഹു വീട് കൊടുക്കട്ടെ. ആമീൻ പ്രവാചകന്മാരെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കിന്ന് വീട് എല്ലാവരും വെക്കുമ്പോ ഒരു പ്ലാൻ എടുക്കും, എഞ്ചിനീയറെ കാണും, ആർക്കിടെക്റ്റിനെ കാണും, നമുക്ക് വളരെ മയന മനോഹരമായ കമനാലങ്കൃതമായ വീടുകൾ നമുക്കുണ്ട്. പക്ഷെ ആ വീടുകൾ നമുക്ക് സമാധാനം നൽകുന്നുവോ എന്നതാണ് വിഷയം. വേറൊരു വിഷയം ഞാൻ ഒരു അന്താരാഷ്ട്ര ആസ്ട്രോണമിയോ ജോഗ്രഫിയോ ഒന്നും പറയണില്ല, ഈ വീടുകൾ നമുക്ക് സമാധാനം നൽകുന്നു. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഞാനൊരു ആയത്തോട് കാണും, നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ ഒരു പരമസത്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ, പ്രത്യേകിച്ച് കാസർഗോഡ്, ആർക്കും ഒന്നും തോന്നരുത്. ഇല്ല, എഴുതി കാണിക്കണ പോലെ ഈ പറയണത് ആരെ ഓർത്തിട്ടൊന്നുമല്ല, ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ ഇനി അത് തിരുത്തണം.
അല്ലാതെ വന്നു വാള് പറഞ്ഞു പഴയ കഥ മാത്രമല്ല, ആ കഥകൾക്ക് ഇന്നുമായി ബന്ധമുണ്ടെങ്കിൽ ആ ഇന്നലകളുടെ ചരിത്രങ്ങളെ ഇന്നുമായി ബന്ധിപ്പിച്ച് നാളുകളിൽ സൂക്ഷിക്കണമെന്ന് പറയലാണ് ഒരു പ്രബോധകന്റെ കടമ. അങ്ങനെയല്ലേ? പഴയ ഒരു ചരിത്രം പറഞ്ഞിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഈമാനുണ്ടാക്കും, കരയിപ്പിച്ചു പോയി. പക്ഷേ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളുടെ ചരിത്രങ്ങൾ ഇന്നുമായി സാദൃശ്യമുണ്ടെങ്കിൽ ആ സാദൃശ്യത പറഞ്ഞിട്ട് നാളുകളിൽ ഒരു ദുരന്തം വരാനുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറയലാണ് ഒരു പ്രബോധകന്റെ കടമ. ആ കടമ ഞാൻ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നാൻ പാടില്ല. തോന്നുവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പറയാനുണ്ട് എന്തെങ്കിലും തോന്നുവോ? തോന്നിയാൽ എനിക്കൊരു ചുക്കുമില്ല. കാരണം അള്ളാഹുടെ ഖുർആൻ പറയാനുള്ളതാണ്, അല്ലാതെ മൂടി വെക്കാനുള്ളതല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി ആർക്കെങ്കിലും ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്താൽ മതി, അപ്പോ എന്റെ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് കരുതണ്ട. ചാബി ബാക്കി വന്നെ തുറച്ചു നോക്കണ്ടി, മനുഷ്യൻ എന്ത് പറയാനായി പോണോ? ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു നിസ്സാര കാര്യം ഖുർആൻ വളരെ ഗൗരവത്തിലാണ്, നമ്മൾ നശിക്കും. ഖുർആൻ വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്.